السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തറാവീഹുമായി ബന്ധപ്പെട്ട അഞ്ചോളം ക്ലിപ്പുകൾ ഇതുവരെ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യമായി തറാവീഹ് 11 ശ്രേഷ്ഠമെങ്കിലും കൂടുതൽ നമസ്കരിക്കുന്നവരെ കുറ്റപ്പെടുത്തരുത് എന്ന ഒന്നാമത്തെ ക്ലിപ്പ്. രണ്ടാമതായിട്ട് സഹാബത്ത് 23 നിസ്കരിച്ചതായി തെളിഞ്ഞിട്ടുണ്ട്, 11 നിസ്കരിച്ചതായി തെളിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടത് ബിദഅത്താണ് എന്ന് പറഞ്ഞുകൂടാ എന്ന് സ്ഥാപിക്കുന്ന രണ്ടാമത്തെ ക്ലിപ്പ്. മൂന്നാമതായി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 23 നമസ്കരിച്ചിട്ടുണ്ട് എന്ന റിവായത്തിനെ സഹീഹാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ആരൊക്കെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജുനൈദിന്റെ ലേഖനത്തിൽ നിന്നും വായിച്ചത്. നാലാമതായിട്ട് സമസ്തക്കാരുടെ വാദവും സലഫികളുടെ നിലപാടും എന്നിറക്കി. അഞ്ചാമതായിട്ട് നമ്മുടെ മടവൂർ വിഭാഗത്തിന്റെ ഈ വിഷയത്തിലുള്ള കുപ്രചരണങ്ങൾക്ക് മറുപടി. ഇങ്ങനെ 5 ക്ലിപ്പുകളാണ് ഇതുവരെയായിട്ട് ഇറക്കിയിട്ടുള്ളത്. എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ആവർത്തിച്ച് കേട്ട് എന്താണ് നമ്മൾ പറഞ്ഞത് എന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത് പറഞ്ഞ ക്ലിപ്പിൽ പറഞ്ഞതുപോലെ തന്നെ അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന 11. കാരണം നമുക്കറിയാം, ഓരോ ഖുതുബയിലും അവിടുത്തെ പറയുന്ന കാര്യമാണ് ഫൈന്ന ഖൈറൽ ഹദീ ഹദീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ചര്യകളിൽ ഏറ്റവും ഉത്തമമായ ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ 11. അത് ബുഖാരിയിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇങ്ങനൊരു വിശദീകരണം ഇവിടെ നൽകേണ്ടി വന്നത്, ഇപ്പൊ ചില ആളുകള് 11 യാതൊരു തെളിവുമില്ല, അത് ഈ അടുത്ത കാലത്ത് നാസിറുദ്ദീൻ അൽബാനിയെ പോലെയുള്ള പുതിയ ചില പണ്ഡിതന്മാർ കൊണ്ടുവന്നതാണ് എന്ന രീതിയിൽ ചില ആളുകൾ സംസാരിക്കുന്നുണ്ട്. വേറെ ചില ആളുകള് പിന്നെ സംസാരിച്ച് 11 അഫ്ളലല്ല, 11 അഫ്ളലാണെന്നും പറയാൻ പറ്റൂല എന്ന രൂപത്തിലും സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ചില ആളുകള് സൗദിയിലെ ഉലമാക്കളൊക്കെ 11, കേരളത്തിൽ ചില മൗലവിമാര് മാത്രമാണ് 8, 3, 11 കൊണ്ട് നടക്കുന്നത് എന്നും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലിപ്പ് തയ്യാറാക്കണം എന്ന് ആലോചിച്ചത്. ഒന്നാമതായി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെ കുറിച്ച് വന്നിട്ടുള്ള ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹയോട് അബൂ സലമത്ത് അബ്ദുറഹ്മാൻ ചോദിച്ചു, നബിയുടെ രാത്രി നിസ്കാരം റമദാനിലെ നിസ്കാരം എങ്ങനെയായിരുന്നു? അപ്പോൾ അവിടുന്ന് മറുപടി കൊടുത്തു, മാ കാൻ യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റകഅത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലോ അല്ലാത്ത കാലത്തോ 11 വർദ്ധിപ്പിച്ചിരുന്നില്ല എന്ന ഹദീസ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്, ലാ തസ്അലിൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിന്റെ ആ നിസ്കാരത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ചോ അതിന്റെ ദൈർഘ്യത്തെ കുറിച്ചോ ചോദിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, അത്രയും ദീർഘവും സുന്ദരവുമായിരുന്നു അവിടുത്തെ നമസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമാം ബുഖാരി തന്റെ കിതാബ് സ്വലാത്തു തറാവീഹ് എന്ന അധ്യായത്തിലാണ് തന്റെ സഹീഹിൽ കൊടുത്തിട്ടുള്ളത്. ഇത് വിത്റിനെ പറ്റിയാണെന്ന ശാഫിയാക്കളുടെ വാദം, യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി അത് അംഗീകരിച്ചിട്ടേ ഇല്ല. ഇമാം ബുഖാരി അബുവാബുൽ വിത്ർ എന്ന് പറയുന്ന വേറെ അധ്യായമുണ്ട്, അതിൽ അദ്ദേഹം ഈ ഹദീസ് കൊടുത്തിട്ടുമില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 അധികം നിസ്കരിച്ചിട്ടില്ല. അധികം നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ സൂചനയുണ്ട്, അതിൽ കുറവ് നിസ്കരിച്ചിട്ടുണ്ട്. 9, 7, 5, 3, 1 ഒക്കെ നമസ്കരിക്കാമെന്ന് അതിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ചിലതിൽ 13 എന്നുണ്ട്, അത് ഇഷാഇന്റെ സുന്നത്ത് കൂടി കൂടിയതാണെന്നും അല്ലെന്നും റിവായത്തുണ്ട്. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് അഫ്ളൽ എന്ന് പറഞ്ഞ കാര്യം ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ വോയിസ്. ഒന്നാമതായി നമുക്ക് സൗദിയിലെ പണ്ഡിത സമിതി, ഇവിടുത്തെ ലജ്നത്ത് ദായിമ, അവരോടൊരു ചോദ്യം ചോദിച്ചു, നഹ്നു ഫിയത്തു മിനൽ മുസ്ലിമീൻ നുസല്ലി ഫീ ശഹ്റി റമളാന സ്വലാത്ത് തറാവീഹ് 11 റകഅത്തൻ. ഞങ്ങള് കുറച്ച് ആളുകൾ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, ഞങ്ങൾ 11 റക്അത്താണ് തറാവീഹ് നിസ്കരിക്കാറുള്ളത്. വഖദ് അൻകറ അലൈന ബഅദുൽ മുസ്ലിമീന യഖൂലു ഇന്നാ 11 റകഅത്തൻ കമാ ഫഅല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിച്ചതുപോലെ 20 നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഞങ്ങളെ ചില ആളുകൾ കുറ്റപ്പെടുത്തുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു വ്യക്തമായ ഇത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അത്തറാവീഹ് ഫി റമളാന ബാബുഹ വാസിഉൻ
قد صلاها النبي صلى الله عليه وسلم 11 ركعة كما روت عائشة رضي الله عنها. عائشة رضي الله عنها رواية جيدة بولة 11 ركعة النبي صلى الله عليه وسلم نمسكي لتطولده എന്നാൽ റമദാനിലെ തറാവീഹിന്റെ വിഷയം അത് വേറെ വിശാലതയുള്ളതാണ്. വസല്ല തലാത്ത അശറത്ത വസല്ല അഖല്ല മിൻ ദാലിക അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 നിസ്കരിച്ചിട്ടുണ്ട്, അതിനേക്കാൾ കുറവ് 11 നിസ്കരിച്ചിട്ടുണ്ട്, അതിനേക്കാൾ കുറവ് നിസ്കരിച്ചിട്ടുണ്ട്. വസല്ലഹ ഉമർ വൽ മുസ്ലിമൂന 11. ഉമർ റളിയല്ലാഹു അൻഹും അന്നത്തെ മുസ്ലിമീങ്ങളും സഹാബത്തും 11 നിസ്കരിച്ചിട്ടുണ്ട്. വസല്ലൗഹാ 23, അവർ തന്നെ 23 നിസ്കരിച്ചിട്ടുണ്ട്. കുല്ലു ഹാദാ വാഖി, ഇതെല്ലാം സംഭവിച്ചതാണ്. വല്ലമൃ ഫീ ഹദാ വാസിഉൻ വൽഹംദുലില്ലാ, ഇക്കാര്യം വിശാലമാണ്, അല്ലാഹുവിന് സ്തുതി. ഫൈൻ സല്ലവാ 23 കമാ ഫഅൽ ഉമർ വസ്സഹാബ ഫലാ ബഅസ, ഉമർ റളിയല്ലാഹു അൻഹു സഹാബത്തും നിസ്കരിച്ചതുപോലെ 23 അവർ നമസ്കരിച്ചാൽ തെറ്റില്ല. വൈൻ സല്ലവ 11 കമാ ഫഅലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ 11 നിസ്കരിച്ചാലും, ഔ 13 പതിവ് നിസ്കരിക്കുക ചെയ്താൽ, ആദാ അഫ്ളൽ, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠം. وقد فعله عمر والصحابه في بعض الاوقات. نبي മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹും സഹാബികളും ചിലപ്പോൾ 11 ആണ് നിസ്കരിച്ചിട്ടുള്ളത്. فعلوا هذا وهذا, അവർ 11 നിസ്കരിച്ചിട്ട് 23 നിസ്കരിച്ചിട്ടുണ്ട്. വീണ്ടും പറയാണ്, لكن الافضل فعله صلى الله عليه وسلم وهو 11 و13. അപ്പോൾ കാര്യം വിശാലമാണ്, പിന്നെ 23 നിസ്കരിക്കുക 11 നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാലും ഏറ്റവും ശ്രേഷ്ഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ് എന്ന് ലജ്ന ദായിമ ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യത്തിന്റെ ഉത്തരത്തിൽ, ഞങ്ങൾ ഇങ്ങനെ റമദാനിൽ 11 റക്അത്ത് വിത്രോടുകൂടി നിസ്കരിക്കാറുണ്ട്, ഞങ്ങളുടെ ഈ പ്രവർത്തനം ഖിയാമുല്ലൈലിൽ പെടുമെന്ന് ചോദിച്ചപ്പോഴും, നഅം ഹാദ അഫ്ളലുമായക്കൂൻ, പതിനൊന്നാണ് ഖിയാമുല്ലൈൽ, അതായത് രാത്രി നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർഷം മുഴുവനും നിലനിർത്തി പോന്നിരുന്നത് ഇതാണ്. ഹാദാഹു അഗ്ലബു മിൻ ഫഇലിഹി 11, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവൃത്തിയിൽ മിക്കവാറും 11 ആയിരുന്നു. വറുബ്ബമാ സല്ലാ 13, ചിലപ്പോൾ 13 നിസ്കരിക്കാറുണ്ട്, ചിലപ്പോൾ അതിൽ കുറവ് നിസ്കരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം വീണ്ടും പറഞ്ഞു, ലജ്ന വീണ്ടും പറഞ്ഞു, ലാക്കിന്നല്ല അഫ്ളൽ 11 و13, ലിഅന്ന ഹാദാ ഹുൽ ഗാലിബു മിൻ ഫഇലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിക്കവാറുമുള്ള പ്രവൃത്തിയായ 11 അല്ലെങ്കിൽ 13 ആണ്. അപ്പൊ അതുകൊണ്ട് ലജ്നത്തുൽ ദായിമ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി സാലിഉൽ ഉസൈമി, അദ്ദേഹത്തോടുള്ള ചോദ്യത്തില് സലാത്തു തറാവീഹിന്റെ ഹുക്കും എന്താണ്, അതിന്റെ റക്അത്ത് എത്ര ചോദിച്ചപ്പോൾ, അദ്ദേഹം ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ സംഘടിപ്പിച്ച 3 ദിവസം നിസ്കരിച്ചല്ലോ, അതൊക്കെ എടുത്ത് ഉദ്ധരിച്ച ശേഷം പറയാണ്, അമ്മഅദദു റക്അത്തിഹ, എന്നാൽ അതിന്റെ റക്അത്തുകളുടെ എണ്ണം, ഫഅഫ്ളലുഹു മാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹാഫിളു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനിർത്തി പോന്നിരുന്നതാണ് അതിലേറ്റവും ശ്രേഷ്ഠം. വയ്യ 11 റക്അത്തൻ, അത് 11 റക്അത്താണ്. ഔ 13 റക്അത്തൻ, അല്ലെങ്കിൽ 13 റക്അത്താണ്. എന്നിട്ട് ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ബുഖാരിന്റെ ഹദീസ് എടുത്തു കൊടുത്തു. എന്നിട്ട് പറയാണ്, ഫഹാദൽ അദദുഹു അഫ്ളലു മാ തുസല്ലാ ബിഹി തറാവീഹ്, തറാവീഹ് നിസ്കരിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ എണ്ണം ഇതാണ്. ഔ 13 അല്ലെങ്കിൽ 13, കമാ യദുല്ലു അലൈഹി ഹദീസ് ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിന്റെ ഹദീസ് അറിയിക്കുന്നത് പോലെ. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇനി ഒരാൾ 23 നിസ്കരിച്ചാൽ അയാൾ ആക്ഷേപിക്കേണ്ടതില്ല, കാരണം നബി ഹദ് വെച്ചിട്ടില്ല, സ്വലാത്തുൽ ലൈലി മത്ന മത്ന എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹം ആ ഫത്വയിൽ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തോട് തന്നെയുള്ള മറ്റൊരു ചോദ്യത്തില്, സലാത്ത് റാവിന്റെ ഹുക്കും എന്താ, റക്അത്ത് എന്താന്ന് ചോദിച്ച ഒരു മറ്റൊരു ചോദ്യത്തിൽ അദ്ദേഹം പറയുന്നത്, വഅമ്മ അദദുഹ, അതിന്റെ എണ്ണം, ഫഹിദാശ റക്അത്തൻ, അത് 11 ആണ്. ലിമാഫി സഹീഹൈനി ബുഖാരി മുസ്ലിമും ഹദീസ് വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ അവരോട് ചോദിക്കപ്പെട്ടു നബിയുടെ നിസ്കാരം എങ്ങനെയായിരുന്നു, അപ്പൊ 11 അതിലധികം വർദ്ധിപ്പിച്ചിരുന്നില്ല എന്ന ഹദീസ് എടുത്തുദ്ധരിച്ചു. എന്നിട്ട് പറഞ്ഞു, വഇൻ സല്ലഹ 13 റക്അത്തം ഫലാ ബഅസ, 13 നിസ്കരിച്ചാലും കുഴപ്പമില്ല എന്ന് ഇബ്നു അബ്ബാസിന്റെ ഹദീസ്, നബി 13 നിസ്കരിക്കലുണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും സ്ഥിരപ്പെട്ടിട്ടുള്ളതും 11 തന്നെയാണ്, എന്നാൽ അതിനേക്കാൾ അധികം ഒരാൾ നിസ്കരിച്ചാൽ അത് കുഴപ്പമില്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഇല മസ്ന മസ്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും പറയാണ്, വഖദ് വറദ അനി സലഫി ഫീ ദാലിക അൻവാഉ, സലഫ് സാലിഹുകളിൽ ഈ വിഷയത്തിൽ പല ഇനങ്ങളും പല ഇറക്കാത്തുകളും പല എണ്ണങ്ങളും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വല്ലമൃ ഫീ ദാലിക വാസിഉൻ, കാര്യം വളരെ വിശാലമാണ്. ലാകിന്നൽ അഫ്ളല, പക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്
الاقتصار على ما جاء عن النبي صلى الله عليه وسلم نبي صلى الله عليه وسلم الى വന്നതിൽ പരിമിതപ്പെടുത്തലാണ് വഹിയൽ ഇദ അശറത അവി സലാസ അശറത കണ്ടോ അത് എന്താണ് 11 ആണ് അല്ലെങ്കിൽ 13 ആണ് അപ്പോൾ ഇങ്ങനെ ഇബ്നു ഉസൈമീനും ഈ വിഷയം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് മറ്റൊരിക്കൽ ചോദിച്ചു കം അദു റകഅത്ത് തറാവി വമാ ഹുൽ ഖൗലുർ റാജിഹ് മിൻ അഖ്വാലിൽ ഉലമാഇ ഫീ ദാലിക തറാവിന്റെ റകഅത്തുകൾ എണ്ണം എത്രയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഏതാണ് അതിൽ അദ്ദേഹം പറഞ്ഞാൽ ഖൗലുർ റാജിഹ് ഫീ അദ് സലാത്ത് തറാവി അൻ അൽ അംറു ഫീ വാസിഉൻ പ്രബലമായ അഭിപ്രായം സലാത്ത് തറാവിഹിന്റെ എണ്ണത്തിൽ കാര്യം വിശാലമാണ് എന്നതാണ് 11, 13, 17 അല്ലെങ്കിൽ 23 അല്ലെങ്കിൽ 39 അതുകൊണ്ട് നാൽക്കയിൽ കുറവോ അവോ അക്സറിലെ കൂടോ ഫലം വാസിയും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വലാക്കിൻ അഫ്ദൽ അദദിൻ തുഅദാബിഹി മാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹാഫിളു അലൈഹി എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ എണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതും നിലനിർത്തി പോന്നിരുന്നതുമാണ് എന്നിട്ട് ആയിഷ ബീവിന്റെ ഹദീസ് ഉദ്ധരിച്ചു എന്നിട്ട് അദ്ദേഹം അവസാനം പറയാണ് وهذا افضل مما زاد عليه اذا حصلت فيه الطمئنينه ورد ركعت വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠം ഈ 11 ആണ് അതിലൂടെ നമുക്ക് ശാന്തത ലഭിക്കുമെങ്കിൽ വത്തഅന്നി സാവകാശവും വത്തമക്കുനു മിൻ കസറത്തി ദുആഇ വത്തി ധാരാളം പ്രാർത്ഥിക്കാൻ തസ്ബീഹ് ചൊല്ലാനുമുള്ള സമയം അതിലൂടെ കിട്ടുമെങ്കിൽ വഖറാത്ത് ദീർഘമായി ഓതാനും എന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഈ ധൃതിപ്പെട്ട് നിസ്കരിക്കുന്നവരെ കുറിച്ച് സംസാരിക്കണം അപ്പൊ ഇബ്നു ഉസൈമീനും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള ലജ്ന പറഞ്ഞത് നമ്മളിവിടെ കേട്ടു പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തമായ ഫത്വയില് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോഴും അദ്ദേഹം ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് അഫ്ളൽ എന്ന് പറയുന്നത് 11 തന്നെയാണ് അദ്ദേഹം പറയാണ് അദ്ദേഹത്തോട് ഇതേപോലെ ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് നബി അലൈഹി സ്വലാത്തു വസ്സലാം മായദുല്ലയുടെ തൗസിഅ ഫീ സ്വലാത്തിൽ ലൈലി വഅദമി തഹദീദ് റകഅത്തിൻ മുഅയ്യന രാത്രിസ്കാരത്തിന്റെ വിഷയത്തിൽ വിശാലതയുണ്ടെന്നും നിന്നിത എണ്ണം റകഅത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചു തന്നിട്ടില്ല എന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈരണ്ടായിട്ട് എത്രയും നമസ്കരിക്കാം എന്ന് അദ്ദേഹം മസന മസന എന്നുള്ള ഹദീസൊക്കെ ഉദ്ധരിച്ചിട്ട് ഓരോ ഈരണ്ട് റക്കാത്തിലും സലാം ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം എന്നിട്ട് അദ്ദേഹം പറയുന്നത് വഫി ഖൗലിഹ റളിയല്ലാഹു അൻഹ മാ കാന യസീദ് ഫി റമളാന വലാ ഫി ഗൈരിഹി ഹിദാശ റക്അത്തൻ 11-ലധികം റസൂൽ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന് ആയിഷ ബീബിയുടെ വാക്കിലുണ്ട് മായദുല്ലു അലാ അന്നല്ല അഫ്ളല ഫി സലാത്തിൽ ലൈലി ഫി റമളാന ഫി ഗൈരിഹി ഹിദാശറത റമളാനിലാകട്ടെ റമളാനിലെ രാത്രിയിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ 11 ഏറ്റവും ശ്രേഷ്ഠം എന്ന് ആ വാക്ക് അറിയിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയാണ് ഓരോ ഈരണ്ട് റക്കാത്തിലും സലാം വീട്ടിക്കൊണ്ട് അവസാനം ഒറ്റ കൊണ്ട് എന്തു ചെയ്യണം വിത്രാക്കണം വസബത്ത് അൻഹ റളിയല്ലാഹു അൻഹ റക്കാത്തൻ ചിലപ്പോൾ നബി 13 നിസ്കരിച്ചു എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ഫഹാദ അഫ്ളലു മാ വറദ വഅസഹു മാ വറദ അൻഹു അലൈഹി സ്വലാത്തു വസ്സലാം അപ്പൊ ഈ 11 അല്ലെങ്കിൽ 13 ഇതാണ് നബിയിൽ നിന്ന് വന്നതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ളതും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും മനസ്സിലായില്ലേ പിന്നെ അദ്ദേഹം വഅദൽ അദദു അർഫഖു ബിന്നാസി വഅബൽ ലിമാമി അലൽ ഖുശൂഇ ഫീ റുകുഇ വസുജൂദി വഖിറാത്തി ഇതാണ് ആളുകൾക്ക് ഏറ്റവും ലളിതമായിട്ടുള്ളത് അല്ലെങ്കിൽ ആളുകളോട് ഒരു സൗമ്യത കാണിക്കുന്ന നിലപാട് ഇതാണ് അതുപോലെ തന്നെ ഇമാമിന് ഖുശൂഇന് റുകുഇലും സുജൂദിലും ഖിറാത്തിലും ഒക്കെ ഖുശൂഇ ലഭിക്കാൻ ഏറ്റവും സഹായകരമായതും ഇതാണ് വഅദമുൽ അജലത്തി ധൃതി കൂട്ടാതിരിക്കാനും അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതും അംഗീകരിച്ചിട്ടുണ്ട് ഇത് പറയുമ്പോ ചില ആളുകൾ ചോദിക്കും ഇതൊക്കെ ഇപ്പോ ഈ അടുത്ത കാലത്തുള്ള പണ്ഡിതന്മാര് പറഞ്ഞതല്ലേ മുൻഗാമികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒരുപക്ഷെ ചില ആളുകൾ ചോദിച്ചേക്കും സ്വാഭാവികമാണ് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും എന്നാ സുഹൃത്തുക്കളെ മുൻഗാമികളിൽ പെട്ട ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്തത് 11 ഉംദത്തുൽ ഖാരിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇമാം മാലിക്കിന്റെ കാര്യം പറയുന്നുണ്ട് അയിനി പറയുന്നുണ്ട് വഖദ് ഇഖ്തലഫൽ ഉലമാഉ ഫിൽ അദദിൽ മുസ്തഹബ് ഫീ ഖിയാമി റമളാന അലാ അഖ്വാലിൻ കസീറ ഏത് എണ്ണമാണ് ഏറ്റവും നല്ലത് എന്ന വിഷയത്തിൽ അതായത് പണ്ഡിത മുൻഗാമികൾക്കിടയിൽ എണ്ണത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല അങ്ങോട്ടും ആക്ഷേപമല്ല പക്ഷെ ഏതാണ് ഏറ്റവും മുസ്തഹബ് എന്നതിൽ വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം കുറെ അഭിപ്രായങ്ങൾ എടുത്തുദ്ധരിക്കുന്നുണ്ട്
അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലിപ്പിൽ പറയാം. സമയം ഈ ക്ലിപ്പ് അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും.